ഇന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിനുവേണ്ടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഗരം മസാലയാണ്. ഇതിനുവേണ്ടി ഞാൻ 2 കഷ്ണം പട്ട, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 ഗ്രാമ്പു, 1 ഏലക്കായ ഇതെല്ലാം കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇതിനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കിലോ ബീഫ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചെറുതായി മുറിച്ചതിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, 1 നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം ഇതിനെ 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഞാൻ 14 അല്ലി ചെറിയ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 വലിയ കഷ്ണം ഇഞ്ചിയും 1/25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ചെറുതായി മുറിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് അതിൻ്റെ വെള്ളത്തോടു കൂടെ തന്നെ ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് വേവ് കുറവാണെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. പാകത്തിന് വേവായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിനെ തുറന്ന് വെച്ച് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിലെ വെള്ളം വറ്റിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ട്. നമ്മൾ എല്ലാം റോസ്റ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇട്ടിരിക്കുന്നത്. റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കരിഞ്ഞു പോവാണ്ട് നോക്കണം. ഇപ്പോൾ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിനെ ഇനി ഫ്രൈ ചെയ്തെടുക്കാം. അവസാനം ഇതിലേക്ക് കുറച്ച് സവോളയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് ഫ്രൈ തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.